തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടിയ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികളുടെ ശിക്ഷ വിധിച്ച കോടതി മുഖ്യപ്രതികളായ സജിൽ എം കെ നാസർ നജീബ് എന്നിവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പ്രതികളായ നൌഷാദും കുഞ്ഞും അയൂബും മൂന്ന് വർഷം വീതം തടവ് അനുഭവിക്കണം മൂന്ന് വർഷം ശിക്ഷിക്കപ്പെട്ടവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു കൊച്ചിയിലെ എൻ ഐ എ കോടതിയാണ് വിധി പറഞ്ഞത് ചോദ്യപേപ്പറിലെ മതനിന്ദ ആരോപിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ മേൽനോട്ടത്തിൽ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈകൾ വെട്ടിമാറ്റിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് രണ്ടാം ഘട്ട വിസ്താരം പൂർത്തിയാക്കിയ കൊച്ചിയിലെ എൻ ഐ എ കോടതി അഞ്ചുപേരെ ഇന്നലെ വെറുതെ വിട്ടിരുന്നു പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈ വെട്ടിമാറ്റുന്ന കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത സജിൽ സൂത്രധാരനായ പോപ്പുലർ ഫ്രണ്ട് നേതാവ് എം കെ നാസർ ആസൂത്രണത്തിൽ പങ്കുള്ള നജീബ് എന്നിവർക്ക് ജീവപര്യന്ത ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് കൃത്യത്തിന് ശേഷം പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചതിനാണ് മറ്റു മൂന്ന് പ്രതികളായ നൌഷാദ് മൊയ്തീൻ കുഞ്ഞ അയൂബ് എന്നിവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫ് തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ മതനിന്ദയുണ്ടെന്ന് ആരോപിച്ചാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ